ഹലോ അസ്സലാമു അലൈക്കും ഫാത്തിസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കൻ ആണ് ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ നാല് വലിയ പീസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ചിക്കൻ കത്തി കൊണ്ട് നന്നായി വരയിട്ട് കൊടുക്കാം എന്നാൽ മാത്രമേ ചിക്കന്റെ ഉള്ളിലൊക്കെ നന്നായി മസാല പിടിച്ചു കിട്ടുകയുള്ളൂ ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ ബൗളിൽ എടുത്തു വെച്ചിരുന്നു കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചതാണ് ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരിനെ എടുക്കണം തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് തന്തൂരി ചിക്കൻ പൗഡർ തന്നെ വേണമെന്നില്ല ഇതിന് പകരം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഗരം മസാല പൗഡർ ഇതൊക്കെ ചേർത്താലും മതി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് നന്നായി മസാലകളൊക്കെ മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലകളെല്ലാം മിക്സ് ചെയ്തെടുക്കാം മസാലകളൊക്കെ കൈകൊണ്ട് തന്നെ പുരട്ടുന്നതായിരിക്കും നല്ലത് എന്നാൽ മാത്രമേ മസാലകളൊക്കെ നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും മസാലകളൊക്കെ നന്നായി ചിക്കനിലേക്ക് പിടിച്ചു കിട്ടട്ടെ ഇതിപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ 2 പീസാണ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് എല്ലാ ചിക്കനും ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടില്ല കാരണം ശരിക്ക് വെന്ത് കിട്ടുകയില്ല അതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഫ്ലെയിം കൂട്ടി വെക്കുന്നതായിരിക്കും നല്ലത് 1-2 മിനിറ്റിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം 2 മിനിറ്റിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ ഉൾവശമൊക്കെ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ സൈഡ് ഭാഗങ്ങളൊക്കെ നന്നായി മൊരിഞ്ഞു കിട്ടാൻ ഇതുപോലെ വെച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ സൈഡൊക്കെ നന്നായി മൊരിഞ്ഞു കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓവണും ഗ്രില്ലൊന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു പീസ് ചാർക്കോൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് 1 മിനിറ്റോളം അടച്ചു വെക്കാം 1 മിനിറ്റിന് ശേഷം ഞാൻ തുറക്കുകയാണ് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ
വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.